ചില്ലി കുക്കിംഗ് ബ്ലോഗിന്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എന്റെ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസമാണ്. ഈ പരിപ്പ് പായസം നല്ല ടേസ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊടിക്കൈ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അടുത്തതായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെറുപയറിന്റെ പരിപ്പ് ഒരു അര കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നമുക്ക് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് അതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. കുക്കറൊന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതായത് കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര കിലോ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ചെറിയതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കേ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമുക്കേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും എല്ലാം ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പായസത്തിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ച് നെയ്യിൽ വരട്ടി നമ്മൾ അതിൽ ചേർക്കും. സാധാരണ എനിക്കിവിടെ ഈ പഴമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോബസ്റ്റ അതല്ലാന്നുണ്ടെങ്കിൽ പൂവമ്പഴമൊക്കെ നമ്മൾ പായസത്തിൽ ചേർക്കുന്നതാണ്. പുളി കൂടുതലുള്ള പഴങ്ങൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ഈ പഴം ജസ്റ്റ് ഒന്ന് ഈ ഫോർക്ക് ഇങ്ങോട്ട് ഉടച്ചെടുക്കാം. നെയ്യിലിട്ട് വരട്ടി കഴിയുമ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞു പോയിക്കോളും. അപ്പൊ ഞാൻ ഈ പഴം നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് വരട്ടിയെടുക്കണം. നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഇട്ടു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി, കാരണം നമ്മൾ ഇനി ഇത് പരിപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെയും നമുക്കത് വഴറ്റിയെടുക്കാനുള്ളതാണ്. നമ്മൾ പരിപ്പ് 4 വിസിൽ വരെ പ്രഷർ കുക്കർ ചെയ്തെടുത്തതാണ്. നമുക്ക് പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 1 കിലോ ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് വെച്ചേക്കണയാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പരിപ്പ് ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പഴം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ശർക്കര നന്നായിട്ട് തിളച്ച് കുറുകി വരണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പായസം ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാനാണ് നമുക്ക് കുറച്ച് സമയം പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് 2 പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച ശേഷവും നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളി ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി, ഒരു നുള്ളി ചുക്കുപൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ പായസം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിള വരുന്ന കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ രണ്ട് കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഞാനൊരു ഒരു പിടി കാഷ്യൂ ഇട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു പിടി കിസ്മിസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാ കൊത്ത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാ കൊത്തും കൂടി മേടിക്ക് വറുത്തിടാം കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.